നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾക്കും മുൻവിധി എഴുതിയിട്ടുണ്ടാകും അല്ലേ? ആ കാര്യം അങ്ങനെയേ സംഭവിക്കുള്ളൂ, ഈ കാര്യം ഇങ്ങനെയേ വരുള്ളൂ, അങ്ങനെ അങ്ങനെ അങ്ങനെ. എന്നാൽ ഇത്തരത്തിലുള്ള പല മുൻവിധികളും തെറ്റായിരിക്കും. നമ്മൾ നമ്മളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും മനസ്സിലെഴുതിയിട്ടുള്ള മുൻവിധികൾ കാരണം നമ്മൾ പല സ്ഥലങ്ങളിലും പരാജയപ്പെട്ടിട്ടുണ്ടാകും. അതേപോലെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, മറ്റുള്ളവരുടെ ഫീഡ്ബാക്സ് ഒന്നും കേൾക്കാതിരിക്കുക, അല്ലെങ്കിൽ കേൾക്കാൻ മടി കാണിക്കുക, ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ്, ഇതെല്ലാം ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള മുൻവിധികൾ കാരണം തന്നെയാണ്. സോ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ബുക്കാണ് അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയ ആദം ഗ്രാൻഡ് എഴുതിയിട്ടുള്ള തിങ്ക് അഗെയിൻ എന്ന ബുക്ക്. അപ്പോൾ ഈ ബുക്കിൻ്റെ ചെറിയൊരു സമ്മറിയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഹായ് ഓൾ, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക്. സോ തിങ്ക് അഗെയിൻ എന്ന ബുക്കിലെ പ്രധാനപ്പെട്ട 7 points ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പോയിന്റ് നമ്പർ 1, കൺവെൻഷനൽ വേഴ്സസ് ആൾട്ടർനേറ്റീവ് വ്യൂ ഓഫ് ഇൻ്റലിജൻസ്. നമ്മുടെ സമൂഹത്തിൽ പുതിയ കാഴ്ചകൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരം പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളിൽ മുറുകെ പിടിക്കുന്ന കുറേ ആളുകളുണ്ട്. എന്നാൽ അതൊട്ടും ശരിയല്ല. നാടുണുമ്പോൾ നടുവേ ഉടറും എന്നുള്ള പഴഞ്ചൊല്ലാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ പോലും കുറേ നാൾ കൂടുമ്പോൾ ഭേദഗതി വരുത്താറുണ്ട്. അപ്പോൾ നമുക്കും നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ മുൻവിധികൾ ഇതൊക്കെ എന്തുകൊണ്ട് മാറ്റിക്കൂടാ എന്നാണ് ഓദർ ചോദിക്കുന്നത്. ഒരിക്കൽ ശരിയായ കാര്യം എപ്പോഴും ശരിയാകണമെന്ന് ഒരു നിർബന്ധമല്ല. അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുകയും മാറ്റത്തെ അംഗീകരിക്കാനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത്. ഇങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ ഈ ബിസിനസ്, സ്റ്റാർട്ടപ്സ് എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു കോൺസ്റ്റൻറ്റ് സക്സസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നാണ് ഓദർ പറയുന്നത്. പോയിന്റ് നമ്പർ 2, ദ റൈറ്റ് ആൻഡ് റോങ് ടൈപ്പ് ഓഫ് കോൺഫിഡൻസ്. എന്താണ് കോൺഫിഡൻസ്? നമ്മളെയും നമ്മുടെ കഴിവുകളെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് അല്ലേ? എന്നാൽ ഓവർ കോൺഫിഡൻസോ? ആം ചെയർ ക്വാർട്ടർബാക്ക് സിൻഡ്രോം. പേര് കേട്ട് പേടിക്കുന്നു വേണ്ട, ഇത് ഓവർ കോൺഫിഡൻസ് ഉള്ളവർക്ക് പറയുന്ന ഒരു പേരാണ്. അവർക്ക് യഥാർത്ഥത്തിൽ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ അറിയാമെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം. വിജയിക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും സ്വയം സംശയിക്കുന്ന ആളുകളാണ് ഇവർ. അവർ മറ്റൊരാളുടെ സ്ഥാനം ഏറ്റെടുക്കുകയാണോ എന്ന് അവർ ചിന്തിക്കുന്നു. ഇത് അവരുടെ വിജയത്തെ തടയുകയും ചെയ്യുന്നു. അമിതമായ ആത്മവിശ്വാസം കാണിക്കുന്നവർക്ക് അവരുടെ സ്വന്തം കുറവുകൾ മനസ്സിലാക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് അവർ ഹംബിൾനെസ് ജീവിതത്തിൽ കൊണ്ടുവരണം എന്നാണ് ആദം ഗ്രാൻഡ് പറയുന്നത്. അതേപോലെ തന്നെ കോൺഫിഡൻസ് കുറവായിട്ടുള്ള ആളുകൾ അത് ഒരു മോറേറ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് ഉയർത്തി കൊണ്ടുവരണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിൽ മാത്രമേ ലൈഫിലെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും മാത്രം പോരാ, ഇങ്ങനെയുള്ള കുറച്ചൊക്കെ സൈക്കോളജിക്കൽ ടിപ്സ് ആൻഡ് ട്രിക്സും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പോയിന്റ് നമ്പർ 3, ദ ആർട്ട് ഓഫ് കോൺഫ്ലിക്റ്റിംഗ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്. കാരണം ചില സമയങ്ങളിൽ നമ്മുടെയും നമ്മുടെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെയൊക്കെ ആശയങ്ങൾ ഒരേപോലെ വരണം എന്നില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ പേരിൽ ചെറിയ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ? പക്ഷേ ചില സമയങ്ങളിൽ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കിടുമ്പോൾ അത് വലിയ രീതിയിൽ നമ്മുടെ ബന്ധങ്ങളെ, റിലേഷൻഷിപ്സിനെ അഫക്റ്റ് ചെയ്യാറുണ്ടായിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള കോൺഫ്ലിക്ട്സൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഓദർ പറഞ്ഞു തരുന്നുണ്ട്. അതേ രണ്ട് തരത്തിലുള്ള കോൺഫ്ലിക്ട്സിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യത്തേത് ടാസ്ക് കോൺഫ്ലിക്ട്സ്. അതായത് ഒരു പ്രത്യേക ടീമിലെ അംഗങ്ങൾ ഒരു പ്രശ്നം വരുമ്പോൾ അത് ആരാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കുമ്പോഴുണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഒരു സംഘർഷം, ഇതിനെയാണ് നമ്മൾ ടാസ്ക് കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ കലോത്സവം, എക്സിബിഷൻസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കോൺഫ്ലിക്ട്സ് ഒക്കെ. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് കോൺഫ്ലിക്ട്സ്. പലപ്പോഴും ഈ സംഘർഷങ്ങൾ ഹാനികരമാണ്. കാരണം അവ പരസ്പര ബന്ധങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. എന്നിരുന്നാലും ഒരു വാദത്തിലെ കക്ഷികൾ പരസ്പരം ആദരവ് കാണിക്കുകയാണെങ്കിൽ അവർക്ക് ഉയർന്ന അളവിലുള്ള അനുകമ്പയും സഹകരണങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ ഫാമിലിയിലുണ്ടാകുന്ന കോൺഫ്ലിക്ട്സ്. പക്ഷേ സമൂഹത്തിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നത് എപ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് ഓദർ പറയുന്നത്. കാരണം ഇതിലൂടെ ഒരു പ്രോബ്ലത്തിന് പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത് സഹായിക്കുന്നു. പക്ഷേ ഇങ്ങനെ കോൺഫ്ലിക്ട്സ് ഒക്കെ വരുമ്പോൾ അതിനെ നമ്മൾ ദേഷ്യം അല്ലെങ്കിൽ പക എന്നിവയിലേക്ക് നയിക്കരുത് എന്നും അദ്ദേഹം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. പീസ് ഈസ് നോട്ട് ആബ്സെൻസ് ഓഫ് കോൺഫ്ലിക്ട്, ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഹാൻഡിൽ കോൺഫ്ലിക്ട് ബൈ പീസ്ഫുൾ മീൻസ്. പോയിന്റ് നമ്പർ 4, ദ ബ്ലെസ്സിങ് ഓഫ് ബീയിങ് റോങ്. നമ്മളെ തെറ്റ് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരാറുണ്ടാകും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെറിയൊരു വിഷമെങ്കിലും ഉണ്ടാകും അല്ലേ? എന്നാൽ മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഭയങ്കര മിടുക്കാണതാണ്. അതേപോലെ നമ്മുടെ തെറ്റുകൾ അംഗീകരിക്കാനും നമ്മുടെ മിസ്റ്റേക്സ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യാനും മടിയായിരിക്കും.
എന്നാൽ ഇങ്ങനെയുള്ള മെൻറ്റാലിറ്റി മാറ്റണം. നമ്മുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കുകയും അതിനെ തിരുത്താനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ആവുകയും ചെയ്യുന്നു. അതേപോലെ മറ്റുള്ളവരുടെ മിസ്റ്റേക്സ് പബ്ലിക്കായി പറഞ്ഞ് മനസ്സിലാക്കാതെ അവരുടെ അടുത്ത് പേഴ്സണലായിട്ട് ചെന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരാളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഒരാളുടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ, അതൊരിക്കലും ഒരു ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആവരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് എവിടെയും വിളിച്ചുകൊണ്ടുപോവുക, എന്നിട്ട് പേഴ്സണലായിട്ട് പറയുക. അതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പോയിന്റ് നമ്പർ 5, റൈവൽസ് ആൻഡ് അലീസ്. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ ജീവിതമാണ് നമ്മളുടെ എല്ലാവരുടെയും. നമ്മുടെ ജീവിതത്തിലെ ഓരോ സമയത്തും കോമ്പറ്റീഷൻ ഉണ്ടാകും. അതിപ്പോൾ ബിസിനസ്സിലായിക്കോട്ടെ, എക്സാമിലായിക്കോട്ടെ, എല്ലായിടത്തും ഉണ്ടാകും. പക്ഷേ ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസ് ഒരിക്കലും നമ്മളെ ഒരു റിവെഞ്ചിലേക്ക് ലീഡ് ചെയ്യരുത്. അതേപോലെ ഒരു കോമ്പറ്റീഷനിൽ ഇപ്പോൾ ഫെയിലാകുമ്പോൾ വേഗം ഓടി ചെന്ന് ഡ്രഗ്സിന് അഡിക്റ്റ് ആവേ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ചെന്ന് തലവെച്ച് കൊടുക്കരുത്. അതിന് പകരം ഇവിടെ ഓർഡർ പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ്. നമ്പർ 1, ഫൈൻഡ് ആൻഡ് ഐഡൻറ്റിറ്റി വിത്ത് യുവർ ഒപ്പോണൻസ്. നമ്പർ 2, സ്പ്രെഡ് എംപതി ടുവേർഡ് ദ എൻറ്റയർ ഗ്രൂപ്പ് ആഫ്റ്റർ അപ്ലൈങ് ഇറ്റ് ടു എ സിംഗിൾ മെമ്പർ. ആൻഡ് 3, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അവർ സ്റ്റീരിയോടൈപ്സ് ആർ ആർബിട്രറി. പോയിന്റ് നമ്പർ 6, സ്റ്റേ ഓപ്പൺ ടു റീതിങ്കിങ് യുവർ ഫ്യൂച്ചർ. നിങ്ങൾ ചിലപ്പോൾ ഒരു 5-year പ്ലാൻസ് അല്ലെങ്കിൽ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പക്ഷേ അതിനെപ്പറ്റി ഒന്നുകൂടി ഒക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം എന്നാണ് ഓർഡർ പറയുന്നത്. കാരണം നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് എടുത്തിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും അതൊക്കെ. ഇപ്പോൾ പെട്ടെന്ന് ഒരു മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരാളെ കണ്ടിട്ടൊക്കെ പെട്ടെന്ന് എടുത്തിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ഒന്നുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക, ഇത് തന്നെയാണോ ഞാൻ ചെയ്യേണ്ടത്, ഞാൻ അതിൽ ഹാപ്പിയാണോ എന്നൊക്കെ ഒന്ന് റീതിങ്ക് ചെയ്യണം. റീതിങ്ക് ചെയ്ത് പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് പോലും അതായിരിക്കും. പോയിന്റ് നമ്പർ 7, ആസ്ക് ബെറ്റർ ക്വസ്റ്റ്യൻസ്. ഒരു സെമിനാർ കഴിഞ്ഞാൽ സെമിനാർ നടത്തിയ ആൾ ചോദിക്കും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ എന്ന്. അപ്പം നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും മിക്ക കുട്ടികളും ഒന്നും ചോദിക്കാറില്ല. ചോദിക്കുന്ന ചോദ്യം പൊട്ടത്തരായി പോകുമോ എന്നുള്ള ഒരു പേടിയാണ് ഇതിൻ്റെ മെയിൻ റീസൺ. എന്നാൽ ഇവിടെ ഓദർ ഗ്രാൻഡ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചോദ്യം വന്നാലും ശരി, അത് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ, അതൊന്നും നോക്കാതെ നിങ്ങളത് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ്. മറ്റുള്ളവർ എൻ്റെ ചോദ്യം കേട്ട് ചിരിക്കുമോ കളിയാക്കുമോ എന്നൊക്കെയുള്ള ചിന്ത മാറ്റണം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യത്തിൽ ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ വേഗം അത് ചോദിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക, അത്രേ ഉള്ളൂ. ആസ്കിങ് ക്വസ്റ്റ്യൻസ് മേക്ക് യു വൈസർ എന്ന് കേട്ടിട്ടില്ലേ. ആദം ഗ്രാൻഡ് കുറച്ച് ആക്ഷൻ പ്ലാൻസും പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത്, തിങ്ക് ലൈക്ക് എ സയൻറ്റിസ്റ്റ്. ഒരു ശാസ്ത്രജ്ഞനെ പോലെ ചിന്തിക്കുക. ഒരു സയൻറ്റിസ്റ്റിനെ പോലെ ചിന്തിക്കാൻ പറയുന്നതിൻ്റെ കാരണം ശാസ്ത്രജ്ഞർ എപ്പോഴും പഠിക്കുകയും പുതിയ പുതിയ പഠനങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളൊരു സയൻറ്റിസ്റ്റിനെ പോലെ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. നമ്പർ 2, എംബ്രേസ് ചേഞ്ച്. മാറ്റം നല്ലതാണ്. നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഫെയിലിയേഴ്സ് വന്നേക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നിക്സൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ച് അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകണം. ആൻഡ് നമ്പർ 3, സീ ദ വർത്ത് ഇൻ അതേഴ്സ്. നമ്മുടെ ഇപ്പം വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ കൂടെ പഠിക്കുന്ന ആളുകളുടെ ഐഡിയാസ്, ഒപ്പീനിയൻസ് ഇതെല്ലാം കേൾക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അവർക്കൊരു വാല്യൂ കൊടുക്കുക. ചിലപ്പോൾ അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് തിങ്ക് അഗെയിൻ എന്ന ബുക്കിൽ ഓദർ നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. അപ്പം തന്നെ എന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള മോട്ടിവേഷണൽ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷണൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.